ജീവിതത്തില് ഒരിക്കലെങ്കിലും പാട്ട് പാടാത്തതായോ ഒരു ചെറിയ മൂളിപ്പാട്ടെങ്കിലും പാടാത്തതായോ അല്ലെങ്കിൽ ഒരു പാട്ട് എത്ര കഠിന ഹൃദയനാണെങ്കിൽ പോലും ആസ്വദിക്കും. സംഗീതത്തിന് അതിൻ്റേതായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു മാജിക്കൽ ടച്ച് ഉണ്ട്. സംഗീതം കൊണ്ട് പല രോഗങ്ങളും വരെ മാറ്റാൻ കഴിവുണ്ട്, അല്ലെങ്കിൽ പ്രകൃതിയെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള കഴിവുള്ള അതാണ് സംഗീതം. സംഗീതവും പ്രകൃതിയും അത്രത്തോളം അടുത്ത് നിൽക്കുന്നു. മലയാളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ കേരളത്തിൻ്റെ ഇതെടുത്ത് നോക്കിയാൽ കർണാടക സംഗീതത്തെ ഇന്ത്യയിലെന്നല്ല ലോകമെമ്പാടും ഉയർച്ചയിലേക്ക് എത്തിച്ച ഒരു കലാലയത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. RLV കോളേജ്, മ്യൂസിക് കോളേജ്, തൃപ്പൂണിത്തുറ. ശരിക്കും സംഗീതം പാടാൻ കഴിവുള്ളവർ അല്ലെങ്കിൽ കലാകാരന്മാരായിട്ടുള്ള ആൾക്കാരൊക്കെ ദൈവത്തിൻ്റെ ദൂതന്മാരാണ്. അപ്പോൾ അത്തരം ദൈവദൂതന്മാരായ ഒരുപാട് ആൾക്കാരുടെ കൂടെയാണ് നമ്മളിന്ന് സ്റ്റുഡൻസ് ഒല്ലി ആരംഭിക്കുന്നത്. RLV മ്യൂസിക് ആൻഡ് ഫൈനാൻസ് കോളേജിലാണ് നമ്മളിപ്പോൾ. അപ്പോൾ അത്തരം വലിയ ഒരു കലാകുടുംബത്തിലെ ഒരുപാട് ആൾക്കാരുടെ കൂടെ ഇന്ന് നമ്മളോടൊപ്പം എത്തിച്ചേരുന്നതും ഒരു കൂട്ടം പ്രഗത്ഭരായ, നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്ന കലാകാരന്മാരാണ്. നമുക്ക് ഓരോരുത്തരെയായി സ്വാഗതം ചെയ്യാം. നമ്മുടെ സ്വന്തം നജീം അസാ, മലയാള സിനിമയിൽ ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ വർഷം, നമ്മളിപ്പോൾ ന്യൂ ഇയറിൻ്റെ തുടക്കം ആയതുകൊണ്ട് തന്നെ പറയട്ടെ, ഓരോ ആഴ്ചയിലും റിലീസ് ചെയ്യുന്ന പടങ്ങളിൽ ഒന്ന് എങ്കിലും മിനിമം നജീബിൻ്റെ പാട്ടുകളുണ്ടാവും. അതിനെ മലയാളികളെല്ലാവരും വളരെ സ്വീകാര്യതയോടെ സ്വീകരിക്കുകയും എല്ലാ ഹിറ്റുകളുമാണ്. കഴിഞ്ഞ വർഷം 23 സിനിമകളിലാണ് നജീബ് പാടിയത്. ഇനി അങ്ങോട്ട് നജീബിന് ലാൽജോ സാറിൻ്റെ പാട്ടിൽ തുടങ്ങി, ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നജീബിനെ ആൾ വിടത്തില്ല. വിദ്യാസാഗർ സാർ ഇപ്പോൾ ഉണ്ട്, ലാൽജോ സാറിൻ്റെ 5-ാമത്തെ പടത്തിൽ ഇപ്പോൾ പാടാൻ പോകുന്നു. അങ്ങനെ ഓരോ ആഴ്ച ഇറങ്ങുന്ന സിനിമകൾ നജീബിൻ്റെ പാട്ടുകൾക്കായിട്ട് നമ്മളെല്ലാവരും കാത്തിരിക്കുകയാണ്. അത് അദ്ദേഹത്തിൻ്റെ ഗുരുത്വവും ഈ നേരത്തെ പറഞ്ഞ അഹംഭാവം ഇല്ലായ്മയും മറ്റുള്ള ആൾക്കാരിൽ നിന്നും നജീമിനെ വ്യത്യസ്തനാക്കുന്നു. നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ സ്വന്തം നജീം അർഷാദ്. ഒരുപാട് ഗായകർക്ക് ജന്മം നൽകാൻ ഒരു റിയാലിറ്റി ഷോ അല്ലെങ്കിൽ പണ്ട് കാലത്ത് ഇല്ലാതിരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഇന്ന് ഒരുപാട് ആൾക്കാർക്ക് മുന്നോട്ട് വരാനായിട്ട്. ഒരുപാട് ന്യൂ ജനറേഷൻ സിംഗേഴ്സ്, പണ്ട് കാലത്ത് 1-ോ 2-ോ സിംഗേഴ്സ് അല്ലെങ്കിൽ 3-ോ 4-ോ പേര് മാത്രം മാക്സിമം മലയാള ഇൻഡസ്ട്രിയിൽ ഉണ്ടായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് പുതിയ ഒരുപാട് ആൾക്കാരാണ് നമ്മുടെ മലയാള സംഗീതത്തിലേക്ക് കടന്നു വരുന്നത്. അത്തരത്തിൽ ഞാൻ നേരത്തെ നജീബിനെ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ നമുക്ക് മലയാളികൾ സ്വീകരിച്ച ഒരു വ്യത്യസ്തമായ ശബ്ദം, നമുക്ക് ശരിക്കും പറഞ്ഞ ഒരു ഭയങ്കരമായിട്ടുള്ള റൊമാൻറ്റിക് വോയിസ്, ആ റൊമാൻറ്റിക് വോയിസിനുടമയായ ഇന്ന് ഒരു പക്ഷേ ഇവിടെ ഇരിക്കുന്ന ഒരുപാട് പെൺകുട്ടികൾ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ഒരാൾ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം അദ്ദേഹത്തെ. നമുക്ക് സ്വാഗതം ചെയ്യാം സച്ചിൻ വാര്യർ. അപ്പോൾ ആൺകുട്ടികളുടെ മാത്രം സ്പെഷ്യലാണോ എന്ന് തോന്നും അല്ലേ? ആൺകുട്ടികൾക്ക് നിരാശപ്പെടേണ്ട, രണ്ട് സുന്ദരികളായ സിംഗേഴ്സിനെ നമ്മൾ പരിചയപ്പെടുത്താൻ പോവുകയാണ്. താനേ പാടു വീണേ എന്ന് പറഞ്ഞ അറബിക്കഥയിലെ ആ ഒരു പാട്ടിൽ നിന്ന് തുടങ്ങി ഇപ്പോൾ ഹോംലി മീൽസ് എന്ന് പറയുന്ന ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ ഫിലിമിൽ നിൽക്കുന്ന പിന്നണി ഗായിക സൗമ്യയാണ് അടുത്തതായി നമ്മൾ സ്വാഗതം ചെയ്യുന്നത്. ലെറ്റ്സ് വെൽക്കം സൗമ്യ. സോ അടുത്തതായിട്ട് നമുക്ക് വെൽക്കം ചെയ്യാനുള്ളത് മലയാള സിനിമയിൽ തന്നെ നമ്മുടെ സൂപ്പർ സ്റ്റാർ രാജാതി രാജ എന്ന് പറഞ്ഞ സോങ്, ഇടയ്ക്ക് ഹാങ് ഓവർ, ഒരുപാട് സിനിമകളിലേക്ക് പിന്നണി ഗായികയായി നമുക്കിന്ന് നമ്മളോടൊപ്പം എത്തിച്ചേർന്ന സംഗീതയാണ്. ലെറ്റ്സ് വെൽക്കം സംഗീത. പേരിൽ തന്നെ സംഗീതമുള്ള ആളാണ്. നിങ്ങളിലേക്കാണ്, നിങ്ങൾക്ക് പ്രിയപ്പെട്ട സിംഗേഴ്സാണ് നിങ്ങളുടെ കലാലയത്തിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇവരോട് ചോദിക്കാം, നമുക്ക് ചോദിക്കാം, ഒരുമിച്ച് ചോദിക്കാം, ഞാനും ചോദിക്കാം, പക്ഷേ കുറച്ചുകൂടെ നല്ലത് നിങ്ങൾ ചോദിക്കുന്നതാവും. അപ്പോൾ നിങ്ങളുടെ ഷോയാണ് സ്റ്റുഡൻസ് ഒല്ലി എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. അപ്പോൾ ശരിക്കും ഒരു കലാലയം, ഒരു കലാലയമാവുന്നത്, ഒരു കോളേജിലെത്തുന്ന ഫീലുള്ളത് ഇപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു സ്കൂളിൽ നിൽക്കുന്ന ഫീലായിട്ട്, അതൊരു കോളേജാക്കി മാറ്റുന്ന എങ്ങനെയാണ്, കുറച്ച് കൂവലും അല്ലേ, അതൊക്കെ ഉണ്ടെങ്കിലൊരു ഇതാവുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ പിന്നെ ചെയ്തോളന്നാണോ, ഇനി പരിപാടി തുടങ്ങട്ടെന്നല്ലേ? എന്തായാലും നിങ്ങളിലേക്കാണ്, നമുക്ക് ഓരോരുത്തരോടായി
എന്തെല്ലാം നിങ്ങൾക്ക് ചോദിക്കാനുണ്ടോ അതൊക്കെ ചോദിക്കാം. ഇവരുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ നിങ്ങൾക്കായിട്ട് അവരിന്ന് അവതരിപ്പിക്കുന്നതായിരിക്കും. ലെറ്റ് സ്റ്റാർട്ട്. അപ്പൊ നജീമെ, വീണ്ടും കലാലയ മുറ്റത്ത്. അതെ. അപ്പോ കലാലയത്തിലെ കോളേജിൽ നിന്നൊക്കെ ഇറങ്ങിയ ശേഷം വീണ്ടും ഈ കോളേജിൽ എത്തിച്ചേർന്നപ്പോ എന്ത് തോന്നുന്നു? ഭയങ്കര സന്തോഷമുണ്ട്. പ്രത്യേകിച്ചും സ്റ്റുഡൻസ് ഉള്ളി എന്ന് പറയുമ്പോൾ ഒരു ഫിലിം ബേസ് ചെയ്തിട്ടുള്ളൊരു പ്രോഗ്രാമാണ്. ഒരു സിനിമ ഇറങ്ങുമ്പോൾ അതിനൊരു പ്രൊമോഷണൽ ഭാഗമായിട്ടായിരിക്കും മിക്ക എപ്പിസോഡും. പക്ഷേ ഇന്നത്തെ എപ്പിസോഡ് വളരെ വ്യത്യസ്തമായിട്ട് നമ്മുടെ ഗായകരെല്ലാം കോർത്തിണക്കി ഒത്തുചേർന്നിട്ടുള്ളൊരു പ്രോഗ്രാം. അതും സംഗീതം എവിടെ നോക്കിയാലും സംഗീതം നിറഞ്ഞു നിൽക്കുന്ന ഈ കോളേജിൽ വരാൻ പറ്റിയതിൽ വളരെ സന്തോഷം. ഇങ്ങനൊരു എപ്പിസോഡിലൂടെ നടത്തിയതിൽ. അപ്പോൾ നജീബ് പറഞ്ഞ പോലെ ഈ എപ്പിസോഡ് എന്തുകൊണ്ട് ഇവിടെ എന്നുള്ളതുണ്ട്. നമ്മുടെ എല്ലാവരുടെയും സ്വകാര്യ അഹങ്കാരമായ ഗാനഗന്ധർവൻ ദാസേട്ടൻ്റെ പിറന്നാളാണ്. അപ്പോൾ അത് ഈ കോളേജിൽ തന്നെ പഠിച്ച അദ്ദേഹത്തിൻ്റെ ആ കോളേജിൽ തന്നെ നമ്മൾ ഈ സ്റ്റുഡൻസ് ഉള്ളിയുടെ എപ്പിസോഡ് സമർപ്പിക്കുകയാണ്. ഇന്നത്തെ മുഴുവൻ എപ്പിസോഡും അത് അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ്. ഞാൻ സഹോദരനാളിൽ ട്രിവാൻഡ്രം മ്യൂസിക് കോളേജിൽ പഠിച്ച അവിടെ നിന്നുള്ള പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇവിടെ അതുകൊണ്ടൊരു പ്രത്യേക സന്തോഷമുണ്ട് ഇവിടെ വരാൻ പറ്റിയത്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ മൂന്ന് കലാലയങ്ങളാണല്ലേ നമ്മുടെ കർണാടക സംഗീതത്തെ വേൾഡ് ലീഗ് എത്തിച്ച മൂന്ന് കലാലയങ്ങൾ. അതിലൊന്നാണ് സഹോദരനാൾ കോളേജ്, പിന്നെ പാലക്കാട് കോളേജ്. കോളേജ് പഠിച്ചിരുന്നപ്പോൾ ഇപ്പോൾ പൊതുവെ നമുക്ക് അടുത്ത് സച്ചിനിലേക്ക് പോവാം അല്ലേ? സച്ചിനെ വീണ്ടും കോളേജിലേക്ക്. എനിക്ക് തോന്നുന്നു എഞ്ചിനീയറിംഗ് കോളേജിലായിരുന്നു സച്ചിൻ. ഞാൻ എഞ്ചിനീയർ ആയിരുന്നു. യെസ്, ഫിസാറ്റിലാണ് പഠിച്ചത് അങ്കമാലി. അത് കഴിഞ്ഞ് ബാക്ക് ടു കോളേജ് വരാൻ പറ്റുന്നു. നിങ്ങളൊക്കെ ശരിക്കും പറഞ്ഞ ഭാഗ്യം ചെയ്തവരാണ്. കാരണം ഞാനൊരു എഞ്ചിനീയറാണ്. അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ മ്യൂസിക്കിനോടും ആർട്ടിനോടൊക്കെ ഉള്ള പാഷൻ കൊണ്ട് നടന്നു. പക്ഷെ നിങ്ങളത് അതൊരു അത് അതിനെപ്പറ്റി പഠിക്കാനും അതിനെപ്പറ്റി ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനൊക്കെ നിങ്ങൾ ലൈഫ് ഡെഡിക്കേറ്റ് ചെയ്തു. ദാറ്റ്സ് ബ്യൂട്ടിഫുൾ തിങ്. അപ്പോൾ നിങ്ങളൊക്കെ ഭാഗ്യം ചെയ്തവരാണ്. സോ ഇവിടെ വരാൻ പറ്റിയതിൽ വളരെ സന്തോഷം. താങ്ക് യു. അപ്പോൾ അടുത്ത സൗമ്യയിലേക്ക്. സൗമ്യ, എന്ത് തോന്നുന്നു? സെൻറ്റ് ട്രീസസിലാണ് പഠിച്ചല്ലേ? വളരെ പ്രഗത്ഭമായ അല്ലേ സെൻറ്റ് ട്രീസസ് കോളേജിൽ നിന്നും മറ്റൊരു പ്രഗത്ഭ കോളേജിലേക്ക് എത്തിയപ്പോൾ എന്ത് തോന്നുന്നു? ആ സന്തോഷം തോന്നുന്നു. പക്ഷേ അവിടെ നമ്മൾ മ്യൂസിക്കിനോട് ഒരു താല്പര്യം കാണിക്കുന്നത് നമുക്ക് യൂത്ത് ഫെസ്റ്റിവൽസ് വരുമ്പോഴാണ്. ആ ടൈമിലാണ് നമ്മൾ ജാമിങ് സെഷൻസും സഞ്ജു ഞാനും ഞങ്ങൾ ബാച്ച്മേറ്റ്സ് ആയിരുന്നു. ഒരുമിച്ച് പഠിച്ച? അതെ, ഒരുമിച്ച് പഠിച്ചാണ് ഞങ്ങൾ. ഒരുമിച്ച് ഗ്രൂപ്പ് സോങ് ഈസ്റ്റേൺ ഗ്രൂപ്പിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്താണ് നമ്മൾ പൊടി തട്ടിയെടുക്കുന്നത്. ആ ബിക്കോസ് ബാക്കി നമുക്ക് സമയം ഉണ്ടാവാറില്ല. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ഫുൾ ടൈം ഇൻ ടു മ്യൂസിക്കാണ്. നാളെ ജോലി കിട്ടാം കിട്ടാണ്ടിരിക്കാം ആ ഒരു എക്സ്പെക്റ്റേഷൻ ഇല്ലാണ്ട് അവരവരുടെ പാഷനെ എത്ര പറയാം, അത്ര ഉള്ള പാഷൻ എന്നാൽ അതന്നെ ലൈഫാക്കി എടുക്കാം എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിത്തിരിക്കുകയാണ്. ഞാനും സച്ചിനൊക്കെ നോക്കുകയാണെങ്കിൽ സഞ്ജുവൊക്കെ നോക്കുകയാണെങ്കിൽ ഞങ്ങളൊക്കെ കുറച്ച് സർവൈവൽ വഴിക്ക് ഒരു രീതിയിൽ ചിന്തിച്ച് പോയതുകൊണ്ട്. സോ ബാക്ക് ടു അഗൈൻ ഇവിടെ വന്നപ്പോൾ ഓരോ ക്ലാസ്സിലെ ഒരു വീണ ക്ലാസ് പിന്നെ വയലിൻ അതൊക്കെ കാണുമ്പോൾ തന്നെ ഞങ്ങൾക്കൊരു ഇറ്റ്സ് എ ന്യൂ എക്സ്പീരിയൻസ് ഫോർ അസ്. എന്തായാലും നാളെ ഈ ഇരിക്കുന്ന കസേരകളിൽ നിങ്ങളിൽ ഒരുപാട് പേരുണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞങ്ങളും ആഗ്രഹിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പേരിൽ തന്നെ സംഗീതം. എനിക്ക് തോന്നുന്നു അച്ഛനും അമ്മയൊക്കെ മനസ്സിൽ നേരത്തെ മുൻകൂട്ടിയിട്ടുണ്ടാവും. ചിലപ്പോൾ അവർക്ക് സംഗീതത്തോടുള്ള താല്പര്യമാവും, അല്ലെങ്കിൽ അവർ പാട്ട് പാടുന്നവരാവും സംഗീത അല്ലെങ്കിൽ സംഗീതം എന്നൊക്കെ മക്കളെ പേരിടുന്നത്. സംഗീതയിൽ നമുക്കറിയാം, സംഗീതയ്ക്ക് അങ്ങനെയാണോ സംഗീത എന്നുള്ള പേര്? കുടുംബത്തിൽ ആരെങ്കിലും സംഗീതമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള? ഇല്ല, കുടുംബത്തിൽ മ്യൂസീഷ്യൻസ് ആയിട്ട് ആരുമില്ല. അച്ഛനും, പക്ഷേ ദ പാഷനേറ്റ്ലി ഇൻ ലവ് വിത്ത് മ്യൂസിക്. അമ്മയ്ക്കും അച്ഛനും ഒക്കെ വളരെയധികം ഇഷ്ടമുള്ളൊരു മേഖലയായിരുന്നു മ്യൂസിക്. അതുകൊണ്ടായിരിക്കാം എനിക്ക് പേരിട്ടത് നാച്ചുറലി. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ വർഷം സംഗീതം എങ്ങനെയായിരുന്നു? ലാസ്റ്റ് ഇയർ നല്ല വർഷമായിരുന്നു. ഗുഡ് ഗോ, നോട്ട് ബാഡ്. പ്രൊഫഷണലി ആണെങ്കിൽ നല്ല മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ അടുത്ത് വർക്ക് ചെയ്യാൻ സാധിച്ചു. മെജോ, ബിജിപാൽ ബിജിയേട്ടൻ, പിന്നെ അനിലേട്ടൻ്റെ നല്ലൊരു പാട്ട് പാടി അനിൽ ജോൺസൺ, ഒന്നും മിണ്ടാതെ എന്ന് പറയുന്ന ഫിലിമിൽ. പിന്നെ അറ്റ് ലാസ്റ്റ് കാർത്തിക് രാജയുടെ രാജാതിരാജ എന്ന ഫിലിമിലും മമ്മൂട്ടി സാറിൻ്റെ ഫിലിമിൽ ഒരു പാട്ട് പാടാൻ സാധിച്ചു. എനിക്ക് തോന്നുന്നു അതിൽ നിങ്ങൾ മൂന്നുപേരും ജോയിൻ ചെയ്തിട്ടുണ്ടല്ലേ. അതെ അതെ. അപ്പോൾ ഇവരിങ്ങനെ വെറുതെ ഇരുത്തിയാൽ മതിയോ? ഈ സംഗീതത്തിനൊരു പ്രത്യേകതയുണ്ട്. സംഗീതവും ഈ റൊമാൻസും ഭയങ്കരമായിട്ട് ഇടകലർന്ന് കിടക്കുന്ന ഒരിതാണ് അല്ലേ? അത് പ്രത്യേകിച്ച് നജീമിനറിയാം, സച്ചിനറിയാം. ഇവരുടെ കാര്യം എനിക്കറിയില്ല, പക്ഷേ നജീമിൻ്റെ കാര്യം കൊച്ചിലെ മുതൽ തിരുവനന്തപുരത്തായതുകൊണ്ട് നജീം ഓരോ സ്റ്റേജ് കയറുന്തോറും ഈ റൊമാൻസിൻ്റെ കാര്യങ്ങളിൽ ഈ ഫാൻ ഫോളോവേഴ്സ് ഇതൊക്കെ അറിയാം. നജീമേ, എന്തോ ഇപ്പോഴും പഴയതുപോലെ ഹാൻഡിൽ ചെയ്യുന്നുണ്ടോ?
എന്ത്? നജീബിന്റെ ഉമ്മ ഒരു കാരണവശാലും ഒരാൾക്ക് ഫോൺ നമ്പർ കൊടുക്കില്ല. ഈ ഇടയ്ക്ക് ഞാൻ ഒരു കടയിൽ വെച്ചിട്ടേ ഷോപ്പിംഗ് കോംപ്ലക്സിൽ ഡ്രസ് എടുക്കാൻ വന്നപ്പോൾ ഞാൻ നജീബിന്റെ ഉമ്മയുടെ അടുത്ത് ആദ്യം ചോദിച്ചു, നജീബിന്റെ നമ്പർ, മോനെ ഇത് ആർക്കും കൊടുക്കല്ലേ? ഞാൻ പറഞ്ഞു, ഇല്ല ഉമ്മ. അല്ല, അവൻ എപ്പോഴും പെൺകുട്ടികൾ വിളിച്ച് ശല്യം ചെയ്യും. ആദ്യം അവരെ വിളിക്കും, പിന്നെ അവരെ വിളിച്ച് ശല്യം ചെയ്യും. അതല്ലേ സംഭവിച്ചോണ്ടിരിക്കണേ. അപ്പോ ഇപ്പൊ മാറിയേ പറ്റൂ. ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്തു പോയാണ്. ഇപ്പൊ എത്ര നമ്പർ ഉണ്ട് നജീബ്? നജീബിന് ഒരൊറ്റ നമ്പർ അന്നൊന്നും അല്ല, ഒരു കുറച്ച് നമ്പർ മാറിയിരുന്നു. കാരണം അത് വേറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടല്ല, ചുമ്മാ ഇരുന്ന് വേർക്ക് നോക്കൂ, തമാശ പറഞ്ഞാണ് മാഷേ. അപ്പോ നജീബേ, ഞാൻ ഈ പറഞ്ഞ പോലെ ഈ ഒരു സംഗീതത്തോടൊരു വല്ലാത്ത ഒരു പ്രണയം ഈ പെൺകുട്ടികൾക്കുണ്ട്. പാട്ട് പാടുന്നവരാരായിരുന്നാലും, പണ്ട് ശ്രീനിവാസൻ സാറ് അദ്ദേഹത്തിൻ്റെ സിനിമയിൽ തന്നെ പറയുന്നുണ്ട്, ഈ പാട്ടും അല്ലേ ഒരു പ്രണയവും തമ്മിൽ. പാട്ട് പാടുന്നവരെ പ്രേമിക്കാനായിട്ട് സച്ചിന് അല്ലേ, അത് സത്യസന്ധമായിട്ടുള്ള കാര്യമല്ലേ? എങ്ങനെയാണ് നിങ്ങളുടെ സംഗീതം ആ ഒരു മേഖലയിൽ സഹായിച്ചത്? അതായത് അതെ, ഇവിടെ ഇവിടെ നോക്കിക്കൊണ്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കും. ഞാൻ അടുത്ത് ചോദിക്കുന്നത്, എന്തായാലും രണ്ടുപേർക്കും അത് പറയാം. ഇല്ല, കോളേജിലൊക്കെ ഡെഫിനറ്റ്ലി ഫ്രണ്ട്സ് കുറേ പേര് അങ്ങനെ വന്ന് പറയാറുണ്ട്, അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ട്. പക്ഷേ അതിനൊരു വെൽ വിഷേഴ്സ് ആയിട്ടേ ഞാൻ കാണാറുള്ളൂ, വേറൊരു ദുരുദ്ദേശമൊന്നും എനിക്കില്ല. പാട്ടിനെ അപ്രീഷിയേറ്റ് അല്ല, അവർ കൈയടിച്ച് എന്തെന്നറിയാമോ, ഇതിൽ പല ഗായകന്മാരും ഇത് ആ രീതിയിൽ ഉപയോഗിക്കുന്നവരായുണ്ട്. അപ്പോൾ അവർക്കറിയാം നന്നായിട്ട് അല്ലേ. എന്താ താങ്കളുടെ പേര്? വരൂ, കൈയടി കൊടുത്തേ. നിങ്ങളുടെ ക്യാമ്പസിൽ ആദ്യത്തെ ചുണക്കുട്ടി, പേര് പ്രിയേഷ്. പ്രിയേഷ്, ആ പേരിൽ തന്നെ പ്രിയ എന്നാണോ സ്നേഹത്തോടെ എല്ലാവരും വിളിക്കുന്നത്? പ്രിയേഷേ, പ്രിയേഷിന് ഇതുപോലെ സ്നേഹത്തോടെ പ്രിയേ എന്ന് വിളിക്കുന്ന ഒരു ആ ഒരു തിരിച്ചറിവ് എങ്ങനെയാണ്? കാമുകിയുണ്ടോ, അല്ലെങ്കിൽ എന്താണ് പ്രണയത്തോടുള്ള അഭിപ്രായം? അയ്യട്ടാ, ഞാൻ എൽ കെ ജിയിൽ ഒരു കൊച്ചിൻ്റെ അടുത്ത് ചോദിച്ചല്ലോ ഇങ്ങനെ എന്നിട്ട് ലവ് ഉണ്ട്. ഉണ്ടോന്ന് ചോദിച്ചാ ഉണ്ട്, പക്ഷേ ആരാന്ന് എനിക്കറിയില്ല. ഉണ്ടെന്നാണ് എന്റെ പ്രതീക്ഷ. ഈ കൂട്ടത്തിലുണ്ടോ? ഉണ്ട്, അതെനിക്ക് ഉറപ്പാ. ഈ കൂട്ടത്തിലില്ല. ഈ കൂട്ടത്തിലില്ല. അപ്പൊ ഈ കോളേജിലല്ലോ അല്ലേ? ഈ കോളേജിലാണോ? തുറന്നു പറ. ഇല്ല. ഓക്കെ, അപ്പൊ എന്തായാലും ധൈര്യപൂർവ്വം ചോദിച്ചു. പ്രിയേഷാണ് RLV UP സ്കൂള്, ഇതിന്റെ അടുത്തുള്ള അല്ലേ? അപ്പൊ ശരി, നമസ്കാരം. അപ്പൊ എന്തായാലും താങ്ക് യു. പ്രിയേഷിന് ചോദിക്കാണ്ട് ഇവരോട് ആരെങ്കിലും ഒരു ചോദ്യം ചോദിച്ചോളൂ. ധൈര്യം എനിക്ക് ചോദിക്കാൻ, സച്ചിനേട്ടനോട് ചോദിക്കാനുള്ളത്, ചേട്ടൻ്റെ ഇതുവരെയുള്ള ലൈഫ് എന്താണ് ചേട്ടനെ പഠിപ്പിച്ചിരിക്കുന്നത്? എത്രത്തോളം പ്രസക്തി ഉണ്ടെന്ന് അറിയില്ല ആ ക്വസ്റ്റ്യന്, എന്നാലും ഇതുവരെയുള്ള ലൈഫ് എന്താണ് പഠിപ്പിച്ചിരിക്കുന്നത്? എനിക്ക് തോന്നുന്നത് ഇതുവരെയുള്ള പാഷന് എന്തായാലും റിവാർഡ് ഉണ്ടാവും എന്നുള്ളതാണ് എനിക്ക് തോന്നിയില്ല. ട്രൂ, നമ്മളൊരു ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മളെ നമ്മൾ ഇഷ്ടപ്പെടുന്ന കാര്യത്തിനോട് പെർസ്യൂ ചെയ്യുകയാണെങ്കിൽ എന്തായാലും അതിന് റിവാർഡ്സ് ഉണ്ടാവും തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അത് നോ മാറ്റർ, മേ ബി ഫെയിം അങ്ങനെയല്ല ആയിരിക്കും, പക്ഷെ നമുക്ക് സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള കാര്യം നമ്മൾ ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ നമുക്ക് എന്തായാലും അതിന് റിവാർഡ്സ് കിട്ടുന്നതാണ് എൻ്റെ ഒരു ലെസൺ. അതാണ് എനിക്ക് തോന്നുന്നത്. താങ്ക് യു ചേട്ടാ. ചേട്ടൻ്റെ മൂവിയാണല്ലോ ബാംഗ്ലൂർ ഡേയ്സ്, അതിൽ സോങ് പാടിയുണ്ടല്ലോ, ഒരു നാല് പേര് ഞങ്ങൾക്ക് വേണ്ടി പാടാവോ? തീർച്ചയായിട്ടും നമുക്കൊന്നും ഫുൾ സോങ് തന്നെ പാടാം. റെഡിയാണോ? കൂടെ പാടാൻ റെഡിയാണോ? ഓക്കെ, നമുക്ക് പാടാം. ഓക്കെ, ബാംഗ്ലൂർ ഡേയ്സിലെ തുടക്കം മാങ്കിൽ എന്നൊരു സോങ് ഉണ്ട് വിജയ് ചേട്ടൻ്റെ കൂടെ, വിജയ് സുദാസിൻ്റെ വിജയ് ചേട്ടൻ, ഞാനും ദിവ്യയും കൂടിയാണ് പാടിയിട്ടുള്ളത് ഗോപി ചേട്ടൻ്റെ മ്യൂസിക്കിൽ. നമുക്കത് പാടിയാലോ? റെഡിയാണോ? കൂടെ പാടുമോ? ഓക്കെ ഫൈൻ. ഇന്ന് ഒരുപാട് നല്ല കലാകാരന്മാരോടൊപ്പം, നമ്മുടെ ഗസ്റ്റോടൊപ്പം തന്നെ ഒരുപാട് നല്ല കലാകാരായ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളോടൊപ്പം നമ്മൾ സമയം ചെലവിട്ടു. വളരെ ലൈവായിരുന്നു ഇന്നത്തെ ഭീമ ജുവൽ സ്റ്റുഡൻസ് ഒൺലി. താങ്ക് യു സോ മച്ച് ടു RLV കോളേജ് തൃപ്പുണിത്തുറ. വീണ്ടും വ്യത്യസ്തമായ ഒരുപാട് സിനിമാ വിശേഷങ്ങളുമായിട്ടും, അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ സംഗീതവും കലാപരമായിട്ടുള്ള വിശേഷങ്ങളുമായിട്ട് നമ്മൾ ഈ കോളേജിൽ തിരിച്ചെത്തും. വീണ്ടും കാണുന്നവരെ നന്ദി, നമസ്കാരം. Till then, please do take care. Love you all. Bye-bye.